ഹലോ, അസ്സലാം അലൈക്കും. നമ്മൾ ഇന്ന് അറബികളെ സ്വന്തം മനാക്കീഷ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ യു എ ഇയിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം തന്നെ ഇത് കഴിക്കണം എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളെ അവരെന്ന് പറഞ്ഞാൽ അത് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാനിപ്പോ വെജിറ്റേറിയൻ ടൈപ്പിലാ ചെയ്തത്, കണ്ടോ നല്ല ചീസി നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ അതാ നമ്മുടെ മനാക്കീഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാന് ഒരു 2 കപ്പ് മൈദ ആട്ടോ എടുത്തത്. ഈ 2 കപ്പ് മൈദക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാ പറയുന്നത്. 2 കപ്പ് മൈദ കൊണ്ടാണ് നമുക്ക് ഒരു 5 5 6 മനാക്കീഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡോ ഉണ്ടാക്കണം. അതിന് നമുക്ക് ആദ്യം ഒരു ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ഒരു ലിക്വിഡ് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മള് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഞാന് ഒരു 1/2 ടേബിൾ സ്പൂൺ, അതായത് 1/2 ടീസ്പൂണ് പഞ്ചസാര ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഞാൻ എന്താ ഇതിലേക്ക് 1/2 ടീസ്പൂണ്, അതായത് 1/2 ടേബിൾ സ്പൂൺ തന്നെ ഈസ്റ്റ് ആണ്. ഇതിപ്പോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്, അല്ലാതെ കുറച്ചുകൂടി വലിയ തരിയുള്ള ഈസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കും കേട്ടോ. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ശരിക്കും നമുക്ക് ഈ മൈദയിൽ ഡയറക്റ്റ് ഇട്ടാ മതി. ഞാൻ പക്ഷെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് പൊന്തിയതിന് ശേഷമാണ് മൈദ ആഡ് ചെയ്യാറ് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ഞാന് ഒരു 150 ml, അതായത് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും ചെറിയ ചൂടുപാലാണ്, അതായത് വാം മിൽക്ക്, ലൈറ്റ് ചൂടേ ഉള്ളൂ കേട്ടോ. അത് നമ്മള് ഈസ്റ്റിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവും ചെറിയ ചൂടുവെള്ളവും ഉപയോഗിക്കുക കേട്ടോ. പാലാണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് അടിച്ചു വെക്കെ, ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ് ആയിട്ടോ, കണ്ടോ നന്നായിട്ട് നമ്മൾ ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർക്കുകയാണേ. അതേപോലെ ഞാനൊരു 1/2 കപ്പ് ഒലീവ് ഓയില്, ഇതിന്റെ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ കൂടെ ആ എണ്ണ അങ്ങ് യോജിച്ചു കിട്ടും. ഇപ്പം എന്താ പറയാ, തൈര് ചേർക്കുന്നതിന് പകരം മുട്ടയും ചേർക്കട്ടോ. ഒരു മുട്ട ചേർത്താലും മതിയേ. ഞാനിപ്പോ മുട്ട ചേർക്കുന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് തൈര്. ആ നമ്മള് മാവിന് വേണ്ടിയ ഉപ്പാണേ. ഇതൊരു ആവശ്യത്തിനനുസരിച്ച് നമ്മള് സാധാ മാവ് കൊഴിക്കുമ്പോ ഇടും പോലെ 1 ടീസ്പൂണിന്റെ അടുത്തുണ്ടാവും. അത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തുണ്ടേ. നമുക്ക് നമ്മുടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പതാ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ അതും കൂടെ ഈ മൈദന്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത്. അപ്പൊ ഇങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഫോൾഡ് ചെയ്ത് കുഴച്ചിട്ട് കൈമൽ ഒട്ടാത്ത രീതിയിലേക്ക് മാറ്റണം. വേണമെങ്കിൽ ഇത്തിരി പൊടിയില്ലേ, ഇത്തിരി പൊടി കൈമ കൂട്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കണേ. കുത്തി കുഴക്കാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് കുഴച്ചു കഴിഞ്ഞാൽ എന്താന്നാ, നമ്മൾ കൈമ തീരെ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പം കൈമൽ ഒട്ടുന്നുണ്ടല്ലോ. ഞാൻ കുഴച്ചെടുക്കട്ടെ. ഇതാ കണ്ടോ, കുഴച്ച് ഇപ്പൊ അതാ കൈ തിരെ ഒട്ടൂല. എങ്ങനെതാ പ്രസ് ചെയ്താലും കൈമല് ഈ മാവ് തിരെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു രൂപത്തിൽ വരെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതാ ഞാൻ കുറച്ച് ഓയില്, ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ മേലെ അടിഭാഗത്തൊക്കെ ഇത്തിരി ഒന്ന് ഓയിലാക്കട്ടെ. അപ്പൊ ഒലീവ് ഓയിൽ തന്നെയാണ്, സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് അടിച്ചു വെക്കണം. ഓക്കെ, നന്നായി എല്ലാ ഭാഗത്തും ആക്കിണ്ട് അടിയിലൊക്കെ. ഇതാ ഇനി ഇതൊന്ന് നമുക്ക് ഡബിൾ സൈസ് ആയി പൊങ്ങാൻ വെക്കണേ. അത് ആവുന്ന വരെ ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് എടുക്കും. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെയൊക്കെ എടുക്കും കേട്ടോ. അത് നോക്കുക, ഡബിൾ സൈസ് ഇതിപ്പോ ഏകദേശം നിറച്ചും പൊന്തി വരും.
അപ്പൊ ഞാൻ ആദ്യം ഒന്നൊരു ക്ലിംഗ് റാപ്പ് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കവർ ചെയ്തിട്ട് അതിന്റെ മേലെ ഒരു നനഞ്ഞ ടർക്കി കൊണ്ട് ഞാൻ കവർ ചെയ്ത് ഒരു ഷെൽഫിലോ കുറച്ചൊരു ഡാർക്കായ ഒരു നമ്മളെ ഷെൽഫില്ലേ കിച്ചൺ ഷെൽഫിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഇതാ കണ്ടോ ഡബിൾ സൈസ് ആയിട്ടോ നമ്മുടെ മാവ് മുക്കാ കറക്റ്റ് ഒരു മുക്കാ മണിക്കൂർ ആയപ്പോക്ക് ഈ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇത് കൈ വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഇനി പാത്രത്തിൽ നിന്ന് മാറ്റേ. ഇതാ ഞാനൊരു കട്ടിംഗ് പലകന്റെ മേലേക്ക് ഇട്ടുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കുഴച്ചിട്ടൊന്നൊന്ന് ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കട്ടെ. വേണേ ഇത്തിരി പൊടി വേണമെങ്കിലും ചേർക്കട്ടോ. ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ച ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കേ. 5 പീസ് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമ്മള് പത്തിരിയൊക്കെ ചെയ്യുമ്പോലെ ഒന്നൊന്ന് കുഴച്ചൊരു ഓള് പോലെ ആക്കിയെടുക്കേ. ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് 5 എണ്ണവും ചെയ്തെടുക്കട്ടോ. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇവിടെ മാറ്റിയെക്കട്ടെ. ഇതാ ഇതാ ഞാൻ 5 ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 10 മിനിറ്റ് ഒന്നുകൂടി ഇതാ ഒരു നനഞ്ഞ ടവൽ കൊണ്ട് അടിച്ചു വെക്കട്ടെ. ഈ ബോൾ ഒന്നൊന്ന് സോഫ്റ്റ് ആയി ഒന്ന് പൊന്തി വരട്ടെ. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു, കണ്ട ഒന്നുകൂടെ പൊങ്ങി വന്നല്ലോ. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. ഓക്കെ, ഞാൻ ഇത്തിരി പൊടി ഇടുന്നുണ്ട് മൈദന്നെ. എന്നിട്ട് ഒന്നൊന്ന് പരത്തിയെടുക്കട്ടെ. ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കും. അധികം കട്ടി കുറയും വേണ്ട, എന്നാ നല്ല കട്ടി വേണ്ട. പൂരിന്റെ ഒക്കെ ഒരു കനത്തിൽ പരത്തിയാ മതി കേട്ടോ. ചപ്പാത്തിനേക്കാളും ഒരു തിരിയോടി കനം. ഇതാ ഇതുപോലെ പരത്തിയെടുക്കട്ടോ. ഇത് ചിലപ്പം ചുരുങ്ങി ചുരുങ്ങി പോരുകയാണെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ ബാക്കി 4 എണ്ണൂടെ പരത്തിയെടുക്കട്ടെ. ഇത് ഇങ്ങനെ ഡ്രൈ ആയി പോകും ഇങ്ങനെ തന്നെ വെച്ചാൽ. ഇത് നമ്മൾ ആ നനഞ്ഞ തുണിയോണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ ഒരു പ്ലേറ്റിലേറ്റ് വെച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ മറ്റേ പരത്തുമ്പോഴേക്കും ഇത് നമുക്ക് അങ്ങ് ചൂടാനാവും. ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പം 4 വണ്ണം പരത്തി തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗത്തു നിന്ന് ചുട്ടു തുടങ്ങും. എന്താ ഞാൻ 5 എണ്ണവും പരത്തിയിട്ട് ഞാൻ ഒരു നനഞ്ഞ ആ ടർക്കി വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ഒന്നുകൂടെ ഒന്നൊന്ന് പരത്തിയതിനു ശേഷം ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്കിതിന് ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാനിപ്പം കൊടുക്കുന്നത് ഒരു ചീസിന്റെ ഫില്ലിങ്ങും പിന്നെ സാത്തറിന്റെ ഫില്ലിങ്ങും ആണേ. സാത്തറിന്റെ മിക്സാണിത്. ഇത് എന്ന് പറയുന്നത് നമ്മളെ എള്ളില്ലേ, വെള്ള എള്ള് റോസ്റ്റ് ചെയ്തത്, പിന്നെ ഒറിഗാനോ തൈമ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത, പിന്നെ സുമാക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് നമ്മള് ഒരു ലെമണിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പൈസ് മിക്സ് ആണ് ഈ സാത്തർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കടയിൽ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും സാത്തർ മിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതാണേ, ഇത് അറബികള് ഡെയിലി എന്ന് പറയുമ്പോൾ അവരെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മിക്സ്. അറബീസ് എന്ന് പറഞ്ഞാൽ സാത്തർ ഉണ്ടായിരിക്കും. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തത് സാത്തറിന്റെ മിക്സ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ഫില്ലിങ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റിയെക്കട്ടെ. പിന്നെ ഞാൻ എന്താ അടുത്തതായിട്ട് 2 ടൈപ്പ് ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനും ചീസിന്റെ കൂടെ ആഡ് ചെയ്യട്ടോ. ഞാനിപ്പോ മൊസറല്ല ചീസ് മാത്രമാണ് എടുത്തത്. പിന്നെ കുറച്ച് എള്ളും വെള്ളെള്ളും കറുപ്പെള്ളും ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാനാണ്. ഈ 2 ടൈപ്പ് മനാക്കീഷാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത്, ചീസും പിന്നെ ഒന്ന് സാത്തറും. കൂടെ നിങ്ങൾക്ക് ചിക്കൻ വേണേ ചിക്കൻ ആഡ് ചെയ്യുക, ഏതെങ്കിലും മിൻസ് വെച്ച് മീറ്റ് ആണ് അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതാ ഞാനൊരു തവ വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും ചെയ്യാം കേട്ടോ. ഓവനിലാണെങ്കിൽ ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. അതാവുമ്പോ ഇങ്ങനെ ചൂടൊന്നും വേണ്ട, ഡയറക്റ്റ് തന്നെ നമ്മൾ പരത്തി വെച്ചില്ല, അതിന്റെ മേലേക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ഡയറക്റ്റ് ഓവനിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാ നമ്മൾ നേരത്തെ പരത്തി വെച്ചതാണിത്. ഇത് ഞാൻ ആദ്യം പരത്തിയത് ഇത് കണ്ടോ, ഒന്നുകൂടെ പൊന്തി വന്നു. ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ മൂടി വെച്ചപ്പോ കണ്ടോ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടി കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഞാനിതാ ഒരു മീഡിയം ഫ്ലെയിമിൽ തവ ചൂടായിണ്ട് തവയിലേക്ക് ഇട്ടുകൊടുക്കട്ടെ. നിങ്ങൾക്ക് ഇനി ചെറുത് മതിയെങ്കിൽ ചെറുതും ഉണ്ടാക്കട്ടോ. എന്റെ വലിയ തവ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇതായിട്ടൊന്നും ഇട്ടത്, അതൊന്ന് വേണേ കൈവച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇതായത് ജസ്റ്റ്
ഒന്ന് ചൂടായി ഈ പൊന്തി വരുക കണ്ടോ, കുമ്പള കുമ്പളായിട്ട് വരുന്നുണ്ടോ, ആ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇടിബാഗ് ഒന്ന് ഒന്നൊന്ന് ആയിട്ട് വരുമ്പോ അതാ കണ്ടോ ഈ ഒരു രൂപത്തിലേക്ക് കിട്ടും. ഇനി ഇവിടെയാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത്. നമ്മുടെ സാത്തറിന്റെ ഫില്ലിംഗ് ആണ് ഇതിൽ. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ കൂടുതൽ വേണേൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യട്ടോ. തീ കുറച്ച് വെക്കണേ, അല്ലേ അടിഭാഗം കരിഞ്ഞു. ഞാനിത് എന്റെ മേലെ തേച്ചു കൊടുക്കട്ടെ കേട്ടോ. നമ്മളെ സാത്തർ ഒലീവ് ഓയിൽ മിക്സാണേ. അതുണ്ടോ, ഞാൻ സാത്തർ ആ മിക്സ് സ്പ്രെഡ് ചെയ്ത്, പിന്നെ അധികം വേവാനൊന്നുമില്ല മിക്സ് ഒന്ന്. പക്ഷെ നമ്മൾ ഈ കുബൂസ് ഈ അപ്പൊന്ന് വേവാനേ ഉള്ളൂ. ഒന്നായാൽ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഓക്കെ, അടിഭാഗമായാൽ നമുക്കൊന്നൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് രണ്ട് ഭാഗം ഒന്നുകൂടെ ഒന്ന് വേവിച്ച് മടക്കുമ്പോൾ ഉള്ളിൽ നല്ല ചൂടുണ്ടാകുമല്ലോ, ആ ചൂടിൽ ഈ ഉൾഭാഗം അങ്ങ് വരുന്നുണ്ട്. ആ ഞാൻ ഇതൊന്ന് പകുതി വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കട്ടെ. ഇതാണ് ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻലി അറബീസിൻ്റെ കേട്ടോ. നമ്മൾ അറബി നാട്ടിൽ വന്നാൽ ഒരു പ്രാവശ്യം തന്നെങ്കിലും ഈ മനാക്കീഷ് കഴിക്കണം എന്നാണ് അവർ പറയുന്നത്. അവരെ മെയിൻ ഡിഷ് നമ്മൾ അമ്മൂസ് എന്നൊക്കെ പറയല്ലേ അറബികളെ, അതുപോലത്തെ ഒരു ഡിഷാണ് മനാക്കീഷ്. നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കല്ലേ, അതുപോലെ ഒരു ഉണ്ടാക്കുന്നതാ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. എന്താ നമ്മുടെ ഇതോ ഏകദേശം ആയി ഉണ്ട് കണ്ടതാ, നമുക്ക് എടുക്കാനായി ഉണ്ട് ഏകദേശം. മൂടി ഒന്ന് മുരിഞ്ഞോട്ടെ, മുരിയെടുക്കട്ടോ. ഇതിന്റെ കൂടെ സാലഡ് ഇട്ടാണോ കേട്ടോ വെരി വെരി മെയിനായിട്ട് കഴിക്കുന്നത്. കുക്കുംബർ, ലെത്യൂസ്, തക്കാളി ഇതെല്ലാം കൂടിയിട്ട് ഒരു സാലഡും ഇതും, ഇതാണ് ഇവരെ മെയിൻ ഭക്ഷണം. നമ്മുടെ സാത്തർ മനാക്കിഷ്, ഞാൻ ഇന്ന് രണ്ടു വെജ്ജാ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ചീസിന്റെ കൂടെ ഒരു ജസ്റ്റ് ചിക്കൻ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോ ഞാൻ ചീസിന്റെ ചെയ്തിറങ്ങിച്ചേരാം. നമ്മളെ തവ ചൂടായി കിടക്കുന്നുണ്ട്, അതിലേക്ക് നമ്മളിതാ നമ്മൾ പരത്തി വെച്ചത് ഇട്ടുകൊടുത്തു. വേണ സൈഡൊക്കെ ചുരുങ്ങിണ്ടേ, കൈ വെച്ചിട്ട് ഒന്ന് ശരിയാക്ക കേട്ടോ. നമ്മുടെ ഇത് ചൂടായിട്ട് ഇതാ ഇങ്ങനെ പൊക്കള പൊക്കള പൊന്തി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കേ. മറിച്ചിട്ടാൽ നമുക്ക് ഇനി ഇതാ നമ്മളെ ഫില്ലിങ് ഇതിന്റെ മേലെ വെച്ചെടുക്കാം. ഇതിലിപ്പോ നമ്മള് ചീസാണ് വെച്ചെടുക്കുന്നത്. എന്താ നന്നായി പൊന്തി വരുന്നുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ, പൊന്തിക്കോട്ടെ. ഈ ചീസിന്റെ കൂട്ടത്തിലേക്ക് നമ്മളെ എള്ളില്ലേ വെള്ളയും കറുപ്പും, അപ്പൊ നല്ലൊരു ഭംഗിയും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, അതുകൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം, മടക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ചീസൊക്കെ പെട്ടെന്ന് നന്നായിട്ട് മെൽറ്റായി വെന്ത് കിട്ടും കേട്ടോ. അതാ ഇതുപോലെ ഓവനിൽ ചെയ്യാണേ പിന്നെ അങ്ങനെ മടക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് നന്നായിട്ട് നന്നായിട്ട് ബേക്കായി വന്നോളൂ. ഓക്കെ, ആ ചീസൊക്കെ മെൽറ്റായി ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഓവനിൽ വെച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് മാക്സിമം അത്ര എടുക്കും. ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ആ ചൂട്ടില് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മള് ചീസ് മനാക്കീഷ് ഇവിടെ റെഡി ആവുന്നുണ്ട്. എന്താ ചീസൊക്കെ ഉള്ള നന്നായി മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്, പെട്ടെന്നാവുത്. ഇതാ കണ്ടോ കംപ്ലീറ്റ് ഇതാ മെൽറ്റ് ആയണ്ട. ഇനി നമുക്ക് എടുക്കേ സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടോ. എന്താ അപ്പൊ ഉണ്ടാക്കിയതൊക്കെ എല്ലാരും കണ്ടല്ലോ, നല്ല ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. ഒരു ചെറിയ സാലഡ് എന്തെങ്കിലും മതി, ഒന്നും വേണ്ട, ഇത് തന്നെ കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാരും തയ്യാറാക്കി നോക്കുക കണ്ടോ. ഞാനൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ. നമ്മള് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ എല്ലാരും തയ്യാറാക്കി നോക്ക കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.